നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം പ്രധാന വാർത്തകൾ ഊരകം നായർ സമി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി മഴവിൽ കൂട്ടം പഠന സംഘത്തം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു അമ്പാടം മാർക്ക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പി സി ടോമി അനുസ്മരണത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പെൺവാണിഭ കേസിൽ ഒളിവിലായിരുന്ന പ്രതി 20 വർഷത്തിനു ശേഷം പിടിയിൽ കുറുക്കൻചേരി സ്വദേശി രതീഷ് അറസ്റ്റിലായത് ആലുവയിൽ നിന്ന് വാർത്തകൾ വിശദമായി ഊരകം നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മഴവിൽക്കൂട്ടം പഠന ചങ്ങാത്തം പരിശീലന പരിപാടി സമാപിച്ചു ശനി ഞായർ ദിവസങ്ങളിലായി ഊരകം കരയോഗ ഹാളിൽ നടന്ന പരിശീലന പരിപാടിയിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു ഞായറാഴ്ച വൈകിട്ട് നടന്ന സമാപന ചടങ്ങിൽ ഊരകം എൻഎസ്എസ് പ്രസിഡന്റ് കോരമ്പത്ത് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സിബി കൃഷ്ണൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു ഊരകം എൻഎസ്എസ് ട്രഷറർ ചരലിയിൽ അനിയൻ മേനോൻ സി ആർ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു അമ്മാടം മാർക്ക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബ് മുൻ പ്രസിഡന്റ് പി സി ടോമിയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഐഎംഎ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ 50ഓളം പേർ രക്തദാനം നടത്തി കോടന്നൂർ സെൻട്രലിൽ നടന്ന ക്യാമ്പ് പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ബാബു അടമ്പുകുളം സെക്രട്ടറി ഷാജി പോൾ എന്നിവരും ക്ലബ് മെമ്പർമാരും നേതൃത്വം നൽകി മാർക്ക് ക്ലബിൻ്റെ മുൻ പ്രസിഡൻ്റായ സി ടോമിയുടെ അനുസ്മരണാർത്ഥം നടത്തുന്ന രക്തദാന ക്യാമ്പിലേക്ക് വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് മഴയെ അവഗണിച്ച് തന്നെ കുറേ പേര് എത്തിയിട്ടുണ്ടായി അത് വലിയ വിജയമായിട്ടും നമ്മുടെ രക്തദാന ക്യാമ്പിനോടുള്ള രക്തം ദാനം ചെയ്യുന്നതിനുള്ള അതിനോടുള്ള ഒരു വലിയ ഒരു താല്പര്യമായിട്ട് നമ്മൾ ക്ലബ് കാണുകയാണ് ഇത് മറ്റ് ആളുകൾക്ക് പെൺവാണിഭ കേസിൽ ഒളിവിലായിരുന്ന പ്രതി 20 വർഷത്തിനു ശേഷം പിടിയിലായി ആലുവ കുന്നുകരയിൽ താമസിക്കുന്ന കുറുക്കൻചേരി സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ 43 വയസ്സുള്ള രതീഷാണ് അറസ്റ്റിലായത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ബാബു കെ തോമസിന്റെ നിർദ്ദേശപ്രകാരം ചേർപ്പ് സിഐ ടി വി ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് 2004 ഒക്ടോബറിലാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത് വീടെടുത്ത് സ്ത്രീകളെ താമസിപ്പിച്ച് പെൺവാണിഭം നടത്തിയെന്നാണ് കേസ് പിടിയിലായ ശേഷം മുങ്ങിയ ഇയാൾ ഏറെക്കാലമായി പലയിടങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പലവട്ടം കോടതി സമൻസ് പുറപ്പെടുവിച്ചിട്ടും ഹാജരായിരുന്നില്ല ശനിയാഴ്ച രാത്രിയിൽ ചേർപ്പ് ഇൻസ്പെക്ടറും സംഘവും വീട് വളഞ്ഞാണ് ഇയാളെ പിടികൂടിയത്
കുന്നംകുളം ഒല്ലൂർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ കവർച്ച കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രൊബേഷൻ എസ്ഐ അരുൺ, എഎസ്ഐ ജയകൃഷ്ണൻ, മുഹമ്മദ് അഷ്റഫ്, സീനിയർ സിപിഒമാരായ ഇഎസ് ജീവൻ, ഇഎച്ച് ആരിഫ്, സോണി സേവിയർ, സിപിഒമാരായ കെഎസ് ഉമേഷ്, എംവി മാനുവൽ, ഷാനി എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കവിയും ഗാനരചയിതാവുമായ സീത തിലകനെ തൃശൂർ ആരവം നാടൻ കലാസാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഊരകം CMSLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആരവം പ്രസിഡന്റ് കെ അശോക് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയലത പ്രസാദ്, കെ ബി പ്രജിത്ത്, ജിജി പെരുവനം, അമ്പിളി അജിത് എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സിബിൻ ടി ചന്ദ്രൻ, എം എ പ്രകാശ് എന്നിവർ സംസാരിച്ചു. പ്രശസ്തരായ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വിഭാഗങ്ങളിലെ സാഹിത്യകാരന്മാരെ നമ്മൾ കണ്ടെത്തിയിട്ട് ആദരിക്കുക എന്നുള്ള ചടങ്ങാണ് നമ്മൾ ഈ വർഷം എടുത്തുള്ള പരിപാടി. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ മാസത്തിലെ പരിപാടിയായിട്ടാണ് സീതാതിലകൻ നമ്മുടെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായി എത്തിയ നമ്മൾ തീരദേശത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സുഭദ്രം സ്വർണ സമ്പാദ്യ പദ്ധതിക്ക് തുടക്കമായി. പതിനൊന്ന് മാസത്തെ കാലയളവിന് ശേഷം ആകർഷകമായ ആനുകൂല്യങ്ങളോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഈ പദ്ധതി. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് തൃപ്രയാറിലെ ഇഷാര ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുമായി ബന്ധപ്പെടാവുന്നതാണ്. ₹2000 മുതലുള്ള സർട്ടിഫൈഡ് ആഭരണങ്ങൾ ലഭിക്കുന്നു എന്നതും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പ്രത്യേകതയാണ്. ഇതുകൂടാതെ ഇഷാര ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് സൗജന്യമായി വേദനയില്ലാതെ കാതുകുത്തുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഏറ്റവും പുതിയ ജ്വല്ലറി കളക്ഷനുകളും ഇഷാരയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ജനപ്രീതി ലഭിച്ച ഇഷാര സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുടെ വിജയത്തിന് ശേഷം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി 15/5/22 മുതൽ പുതിയ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി സുഭദ്രം എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്നു. 11 മാസത്തെ കാലാവധിക്ക് ശേഷം ആകർഷകമായ ആനുകൂല്യങ്ങളോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. സിംഫണി അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് ഊരകത്ത് പ്രവർത്തനം ആരംഭിച്ചു. മുൻ കരാട്ടെ അധ്യാപകൻ സെൻസായ് സുബ്രഹ്മണ്യൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി പ്രജിത്ത് എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഹോക്കി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിജയ കെ ആറിനെ ചടങ്ങിൽ ആദരിച്ചു. ദേശീയ സംസ്ഥാനതല മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ മീരാകൃഷ്ണ, സിയ, നിവേദ്യ എന്നിവരെയും പുരസ്കാരം നൽകി ആദരിച്ചു. സിംഫണി അക്കാദമി മാനേജിംഗ് ഡയറക്ടർ സെൻസായ് സജീവ്, സെക്രട്ടറി മിഥു സജീവ്, സെൻസായ് മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ അമ്പിളി, മഞ്ജുഷ, രതീഷ്, മീര, ശിവാനി, കിരൺ ശങ്കർ, ഷൈജോ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഖില കേരള എഴുത്തച്ഛൻ സമാജം വള്ളിശ്ശേരി ശാഖയുടെ വാർഷികാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. നന്മ വള്ളിശ്ശേരി ഹാളിൽ നടന്ന ചടങ്ങ് എഴുത്തച്ഛൻ സമാജം ജില്ലാ പ്രസിഡന്റ് കെ ജയറാം ഉദ്ഘാടനം ചെയ്തു. അഖില കേരള എഴുത്തച്ഛൻ സമാജം വള്ളിശ്ശേരി ശാഖാ പ്രസിഡന്റ് ജയകൃഷ്ണൻ മേപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
എഴുത്തച്ഛൻ സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ബി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തച്ഛൻ സമാജം മഹിളാ ശക്തി സെക്രട്ടറി ബീന ലക്ഷ്മണകുമാർ, ഡോക്ടർ ജയശ്രീ കൃഷ്ണകുമാർ, അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ശശിധരൻ, എഴുത്തച്ഛൻ സമാജം സംസ്ഥാന കൺവീനർ സി എൻ സജീവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ സന്തോഷ്, രാജേഷ് അവണിശ്ശേരി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ ശ്രീധരൻ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ ആർ രാജു, നിത്യ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളുടെ എല്ലാ പൂർവികന്മാർ കൈമാറിയാം ദീപശിഖയുമായി മുന്നോട്ട് പോകുന്ന ഒരു അടിസ്ഥാന പാരമ്പര്യ വിഭാഗമായി നാം മാറിയിരിക്കുകയാണ്. ഏത് വേദിയിലായാലും നമ്മളുടെ ഇത്തരം വേദികളിലെല്ലാം തന്നെ ഈ പ്രദേശത്തെ വിസ്മരിച്ചുകൊണ്ട് ആർക്കും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ഈ ശാഖായോഗത്തിൽ ഇന്ന് കാണുന്ന ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം തന്നെയാണ് അതിനുള്ള ഉജ്ജ്വലമായ തെളിവ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും ഇപ്പൊ ജയകൃഷ്ണന്റെ കണക്ക് പ്രകാരം, ജയകൃഷ്ണന്റെ കണക്കെന്നല്ല, ജയകൃഷ്ണൻ സൂചിപ്പിച്ച കണക്ക് പ്രകാരം 100 വർഷങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ ചരിത്രത്തിൽ പിന്നിടുകയാണ്. പ്രബുദ്ധമായ ഒരു പാരമ്പര്യമുള്ള ഒരു ജനവിഭാഗമാണ്. അവരുടെ നേതൃത്വത്തിലാണ് അന്ന് മഹാത്മാ പ്രസ് തുടങ്ങിയത്. അതുപോലെ നമുക്ക് ഏറ്റവും അഭിമാനിക്കുന്ന വള്ളിശ്ശേരിയിലെ എ യു പി എസ് പെരിഞ്ചേരി എന്ന് പറയുന്ന വള്ളിശ്ശേരിയിലെ 1 ഏക്കർ വരുന്ന സ്ഥാപനം അവരുടെ പരിശ്രമം കൊണ്ടും അവരുടെ ഇച്ഛാശക്തി കൊണ്ടും നേടിയെടുത്ത ഒന്ന് മാത്രമാണ്. ആ സ്ഥാപനം 1948 അവർക്ക് ആരംഭിക്കുന്നതിനായി സാധിച്ചത്. റഹ്മാൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര താരം റഹ്മാന്റെ ജന്മദിനം ചൂലശ്ശേരി ശ്രീ പാർവതി സേവാ നിലയത്തിലെ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചു. രവികുമാർ, ദീപുലാൽ, സുഭാഷ് എന്നിവർ സംസാരിച്ചു. ദിയ, ബിനോജ്, അജയൻ, പ്രസൂൺ എന്നിവർ നേതൃത്വം നൽകി. ചോർന്നൊലിക്കുന്ന വീടിനുള്ളിൽ കഴിഞ്ഞിരുന്ന വയോധികയ്ക്കും മകൾക്കും ഇനി മഴവെള്ളത്തെ പേടിക്കാതെ സമാധാനമായി ഉറങ്ങാം. സി പി എം നാട്ടിക എ എം എൽ പി സ്കൂൾ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവരുടെ വീടിന് മുകളിൽ ഷീറ്റുമേഞ്ഞ് സുരക്ഷിതമാക്കി. നാട്ടിക ബീച്ച് റോഡിൽ പാണപ്പറമ്പിൽ ക്ഷേത്രത്തിനു സമീപം പൂഴിക്കുന്നത്ത് ദേവകയും മകൾ അംബികയും താമസിച്ചിരുന്ന വീട് ഏറെ ദയനീയമായ അവസ്ഥയിലായിരുന്നു. കാലപ്പഴക്കത്തെ തുടർന്ന് ദ്രവിച്ചടർന്ന മേൽക്കൂരയിലൂടെ മഴവെള്ളം ഒഴുകി ഇറങ്ങിയിരുന്നത് വീടിനുള്ളിലെ ജീവിതം ദുരിതപൂർണമാക്കിയിരുന്നു. ഇവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സുനിൽകുമാറിന്റെയും ലോക്കൽ സെക്രട്ടറി കെ ബി ഹംസയുടെയും നേതൃത്വത്തിൽ പ്രവർത്തകർ ചേർന്ന് വീട് അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം മേൽക്കൂര പൂർണ്ണമായും ടാർപോളിൻ ഷീറ്റ് വിരിച്ച് ചോർച്ച ഒഴിവാക്കുകയായിരുന്നു. കാറ്റിലും മഴയിലും ഇലക്ട്രിക് ലൈനുകൾ പൊട്ടിവീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കെ എസ് സി ബിയുടെ 1912 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കണമെന്ന് കെ എസ് സി ബി അധികൃതർ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4,715 രൂപ, പവന് 37,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഊരകം നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി മഴവിൽ കൂട്ടം പഠന സംഘത്തം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അമ്പാടം മാർക്ക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പി സി ടോമി അനുസ്മരണത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെൺവാണിഭ കേസിൽ ഒളിവിലായിരുന്ന പ്രതി 20 വർഷത്തിനു ശേഷം പിടിയിൽ. കുറുക്കൻശ്ശേരി സ്വദേശി രതീഷ് അറസ്റ്റിലായത് ആലുവയിൽ നിന്ന്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.